അവഗണനയുടെയും ശകാരങ്ങളുടെയും ബാല്യം പിന്നിട്ട് ജാനിക്കുട്ടി കൗമാരത്തിലേക്ക്. മഞ്ഞുരുകും കാലം. ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം നീതാ പടുകുടിയിലേക്ക് തള്ളപ്പെടുന്നു. ഭ്രമണം തിങ്കൾ മുതൽ വെള്ളി വരെ. സീരിയൽ രംഗത്തെ നവ്യാനുഭവങ്ങൾ പങ്കുവച്ച് സംവിധായകൻ ബിനു വെള്ളത്തൂവൻ. കാഴ്ചകൾക്ക് കുളിർമയും ചിന്തയും നൽകുന്ന ഫ്രെയിമുകളുടെ സമ്പൂർണത അർത്ഥവത്താക്കുന്ന രീതി എങ്ങനെയെന്ന് വിവരിക്കുകയാണ് ഒരു സുഹൃത്ത് സംഗമവേളയിൽ. വളരെ യാദൃച്ഛികമായി ഏതാണ്ട് കാൽനൂറ്റാണ്ട് കാലമായി എൻ്റെ ഒരു പഴയകാല സുഹൃത്ത്, സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് തലമുറകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം കലാലയ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെള്ളത്തൂവലിൽ കലാകാരന്മാരെ വളർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കൃഷ്ണൻചേട്ടൻ. കൃഷ്ണൻചേട്ടൻ്റെ മകൻ ഒരു തബലിസ്റ്റാണ്. ഏതാണ്ട് യേശുദാസ് ഗാനഗന്ധർവനായിരുന്ന ദാസേട്ടൻ വരെ ഇദ്ദേഹത്തിൻ്റെ ഈ തബല വായന കേട്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളതായിട്ട് ഞാൻ ഓർമ്മ വരിക. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബിനു വെള്ളത്തൂവൽ. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട ബിനു, വളരെ യാദൃച്ഛികമായിട്ടാണ് ഇപ്പോൾ ബിനുവിനെ ഞാൻ കണ്ടുപിട്ടിയത്. അതെ, ഈ യാദൃച്ഛികതകളാണ് ഓരോരുത്തരെയും നമ്മൾ മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ പ്രശസ്ത നടൻ ഈ മോഹൻലാലുമായിട്ടൊക്കെ പറയുമ്പോൾ അദ്ദേഹം പോലും പറയുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും വളരെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രഗത്ഭരായ വേറെ മറ്റു പലരും ഇത് തന്നെ പറയുന്നു. ഞാനിപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ മുത്തച്ഛൻ കൃഷ്ണൻചേട്ടൻ, അച്ഛൻ പ്രകാശൻ കെ കെ പ്രകാശൻ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് നമ്മളൊക്കെ ഒന്നിച്ച് വളർന്ന ആളുകളാണ്. വെള്ളത്തൂവൽ നമ്മുടെ ഒരു കലയുടെ ഈറ്റില്ലമെന്നാണ് വിശേഷിപ്പിക്കാവുന്ന വെള്ളത്തൂവൽ. അവിടെ എഴുത്തുകാരുണ്ട്, കാഥികരുണ്ടായിരുന്നു, സഹോദരി ഉഷാകുമാരി കാഥികയായിരുന്നു. അങ്ങനെ നമ്മളൊരു കലാകുടുംബത്തിൽ നിന്ന് വളർന്ന് വരികയും അതോടൊപ്പം തന്നെ പിന്നോക്ക ജില്ലയായ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ യാതനകൾ ഏറ്റുവാങ്ങിയ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. കലയ്ക്ക് സാധ്യതകളില്ലായിരുന്നു, എന്നാൽ കലയുടെ മുകുളങ്ങൾ ഇഷ്ടം പോലെ പൊന്തി മുളച്ച ഒരു പ്രദേശമാണ് ഇടുക്കി വെള്ളത്തൂവൽ. അപ്പോൾ ആ വെള്ളത്തൂവലിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി ഞാനിപ്പോഴും ഓർക്കുന്നത് ബിനു എൻ്റെ മനസ്സിലുള്ളത് നല്ല കയ്യക്ഷരമാണ്. ബിനു എഴുതുന്ന കയ്യക്ഷരങ്ങൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ പ്രകാശനോട് അച്ഛനോട് ചോദിക്കാറുണ്ട് ഇത് ആരെയാണെന്ന് ചോദിക്കുമ്പോൾ മോൻ എഴുതിയതാന്ന് പറയുമ്പോൾ ആ ഒരു കയ്യക്ഷരത്തിലൂടെയാണ് ബിനു എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നത്. ഈ ബിനു വെള്ളത്തൂവൽ ഇപ്പോൾ സീരിയൽ രംഗത്ത് ഒത്തിരി ഒത്തിരി സീരിയലുകൾ സംവിധാനം ചെയ്തു, വളരെ ഒത്തിരി സന്തോഷമുണ്ട് ഇത് പറയുമ്പോൾ. കാരണം നമ്മുടെ വെള്ളത്തൂവലിൻ്റെ നാമത്തിൻ്റെ കൂടെ വെള്ളത്തൂവലിൻ്റെ പേരിൻ്റെ കൂടെ എഴുതി ചേർക്കാവുന്ന ഒരു പേരിന് ഉടമയായിട്ട് അനേകർ ഒത്തിരി ആസ്വാദകർ അംഗീകരിക്കുന്ന ഒരു നാമമായിട്ട് മാറി ബിനു വെള്ളത്തൂവൽ. ബിനു എങ്ങനെയാണ് ഈ ഈ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത്? എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ തമ്മിൽ ഇരിക്കുന്ന ഈ മേശയുടെ അകലങ്ങൾക്കപ്പുറത്തുള്ള അടുപ്പമാണ് നമ്മുടെ മനസ്സുകൾ. ഇത് എങ്ങനെ എത്തപ്പെട്ടു, ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടു എന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്വപ്നം കാണാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു മേഖലയാണിത്. ആ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഒരു ജീവിതമാർഗം അന്വേഷിച്ച് ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ്. പിന്നെ ഇപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എന്താണ്, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു. കാരണം ഞാൻ സംവിധാനം ചെയ്യുന്നു, അതായത് ക്യാമറയ്ക്ക് പിന്നിലുള്ള പിന്നാമ്പുറ പ്രവൃത്തികളുള്ളതെല്ലാം ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാതെ വളരെ അപൂർവമായിട്ട് മാത്രം ഞാനിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാറുള്ളൂ. അപ്പം ക്യാമറയ്ക്ക് ക്യാമറയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ക്രിയേഷൻ എന്നറിയില്ല, ഒന്നും തന്നെ അറിയില്ലാത്ത ഒരു സമയത്ത് പ്രിയപ്പെട്ട സതീശനും പറഞ്ഞ പോലെ തന്നെ കയ്യക്ഷരം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ മേഖലയിലേക്ക് എത്തപ്പെടുന്നത്. ബിജു വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഫൈസലാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്, പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് കോപ്പി ചെയ്യണം, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ സ്ക്രിപ്റ്റ് പകർത്തി എഴുതി, പിന്നെ ആ പകർത്തി എഴുതിയ സ്ക്രിപ്റ്റിൽ പിന്നെ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുന്നോട്ടായിരുന്നു ആ പകർത്തി എഴുത്തിൽ നിന്നും പിന്നീട് ഞാൻ സ്ക്രിപ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി. പിന്നെ ചെറിയ ചെറിയ എവിടുന്നോ ഇത് എവിടുന്നാണ് ഈ ഒരു കല വന്ന് പെട്ടത്, ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു രംഗമായിരുന്നു എഴുത്ത്. മുജ്ജന്മ സുഹൃതം പോലെ ഒരുപറ്റം ആളുകൾ ഇന്ന് സുഖാനുഭവങ്ങളുടെ പുറകെ, അത് ഭാഗ്യം എന്നൊക്കെ പറയും, ആ രീതിയിൽ ജീവിക്കുന്ന ഒരുപറ്റം ആളുകൾ, അച്ഛനും അമ്മയും ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്തിൻ്റെ അത് ആസ്വദിച്ച് അനുഭവിച്ച് പോകുന്ന ഒരുപറ്റം ആളുകൾ, ഇതൊന്നുമില്ലാതെ വളരെ യാദൃച്ഛികമായിട്ട് അവസരങ്ങൾ കിട്ടി പോകുന്ന ഒരാളുകൾ. അച്ഛനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സൂര്യസമയിൽ ഒരു നടനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഒരു തബലിസ്റ്റ്,
മാളയരവിന്ദൻ. ഈ മാളയരവിന്ദൻ യഥാർത്ഥത്തിൽ സിനിമാ നടനാകുന്നതിന് മുമ്പ് നാടകത്തിൽ സൂര്യസ്വാമിയിൽ ആക്ടറായിട്ട് വന്ന ആളാണ്. പക്ഷേ അയാൾ ആർട്ടിസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരു തബലിസ്റ്റായിരുന്നു. ഈ സൂര്യസ്വാമിയുടെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി വെള്ളത്തോട് ഞാൻ അന്ന് ഈ നിങ്ങളുടെ താങ്കളുടെ പിതാവായ കെ കെ പ്രകാശൻ്റെയൊക്കെ ഉറ്റ സുഹൃത്താണ് മാഷനറിയായി. അപ്പോൾ അത്തരം ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഈ നാടകം അവതരിപ്പിക്കാൻ വരുന്ന ആളുകളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അവിടെ നാടകം അവതരിപ്പിക്കുന്നതിന് സമയം ഏറെ മണിക്കൂറുകൾക്ക് മുമ്പ് സമിതി എത്തിച്ചേരുകയും പ്രാദേശിക കലാകാരന്മാരെയൊക്കെ ഇട്ട് അവിടെ സമ്മേളിക്കുന്ന സമയം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മുറിയിലിരുന്ന് അദ്ദേഹം തബലയടിച്ചു. തബലയടിപ്പോൾ അടിച്ചപ്പോൾ താങ്കളുടെ പിതാവ് കെ കെ പ്രകാശൻ അസാധ്യമായിട്ട് അത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും മഴ വന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എസ് എൽ പൂർവസ്ഥാനത്തിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ തവലയടിക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം ഇതൊരു കലയുടെ ഒരു ഭയങ്കര അഗാധമായ ഒരു ജനറേറ്റർ പ്രവർത്തിക്കുകയാണ് ഈ തറവാട്ടിൽ. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് തലമുറയുടെ കഥയിൽ നമ്മൾ തുടങ്ങിയത്. ഒന്ന് കൃഷ്ണൻചേട്ടൻ, താങ്കളുടെ പിതാവ്, താങ്കൾ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കയ്യക്ഷരത്തിലൂടെ താങ്കൾ എഴുതി ചേർന്നു. ആ ഈ മുഖ്യധാര മാധ്യമത്തിൽ ഇപ്പം മഴവിൽ മനോരമയിലല്ല നമ്മൾ ആദ്യത്തെ സീരിയൽ വന്നത്, മഞ്ഞുരുകുംകാലം. എങ്ങനെ ഈ മനോരമയിൽ എത്തിച്ചേരാനുള്ള സാഹചര്യം? ഈ മഞ്ഞുരുകുംകാലത്തിൽ എത്തിപ്പെട്ടതും തികച്ചും യാദൃശ്ചികം എന്ന് തന്നെ പറയാം. കാരണം അതുവരേക്കും ഞാൻ ഏകദേശം 15 വർഷത്തോളവും ഞാൻ ആ മേഖലയിൽ അങ്ങനെ നിൽക്കുകയാണ്. ആദ്യം ഈ ചെറിയ ചെറിയ കോപ്പി റൈറ്റിങ്ങിലൂടെ തുടങ്ങി, പിന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു, ആളുകൾ വായിച്ചു തുടങ്ങി, ബിനുവിൻ്റെ കയ്യക്ഷരം നന്നായിട്ടുണ്ട് എന്നുള്ള നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിയിട്ട് 1 വർഷത്തിനുള്ളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇടുക്കിക്കാരൻ എന്ന് പറയുന്ന ഒരാള്, മറ്റൊരു വർക്കിന് ഞാൻ ഒരു സീരിയലിൻ്റെ അമല എന്ന് പറയുന്ന സീരിയലിൻ്റെ ഒരു വർക്കിലേക്ക് ചെല്ലുകയും ആ അമല എന്ന് പറയുന്ന സീരിയലിൻ്റെ രചയിതാവ് ശ്രീ ജോയ്സ്, എല്ലാവർക്കും അറിയാം ഇടുക്കിക്കാരൻ. അപ്പോൾ ഒരു ദിവസത്തെ ഒരു വർക്കിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അവിടെ ചെന്നു, അതായത് സഹസംവിധാനായിട്ട് ചെന്നു. അങ്ങനെ സഹസംവിധാനായിട്ട് ചെന്നിട്ട് എൻ്റെ ഒരു കോർഡിനേഷനും ഈ ആളുകളെ ഓരോന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നതും രീതികളും എല്ലാവരും ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിക്കപ്പെട്ടത് ജോയ്സി എന്ന് പറയുന്ന ആളുടെ ചെവിയിൽ എത്തി. അദ്ദേഹം എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവര് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് മൂവ് ചെയ്യുകയായിരുന്നു. അത് അതിന്റെ പേരാണ് മഞ്ഞുരുകം കാലം എന്ന് പറയുന്ന ഹിറ്റ് ആയിട്ടുള്ള ഒരു നോവലാണ്. ആ നോവലിന്റെ സവിശേഷത എന്താന്ന് വെച്ചാൽ അത് ജീവിതഗന്ധി ആയിട്ടുള്ള ഒരു നോവലാണ്. അതിനാ ജീവിതമാണ്, പച്ചയായ ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. അത് പൂർണ്ണമായിട്ടൊരു ഇടുക്കിയുടെ പശ്ചാത്തലമാണ്, ഇടുക്കിയുടെ പശ്ചാത്തലം എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് കരുനാഗപ്പള്ളി അങ്ങനെയൊക്കെയുള്ള കുറെ ഗ്രാമങ്ങളിലൂടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കഥയാണെങ്കിൽ കൂടിയും എല്ലാവർക്കും കേരളീയന് മൊത്തം എല്ലാ ഗ്രാമങ്ങളും ഇതിന്റെ കഥ വായിക്കാനിടയായി പോയി. എന്നെ കണ്ടിട്ട് എന്നോട് ഇത് സംവിധാനം ചെയ്താലോ എന്ന് അതിനൊരു താല്പര്യമുണ്ടോ ചോദിക്കുകയും ഞാൻ ഒന്നും നോക്കാതെ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് എന്നെ കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു പുതിയൊരാള് സംവിധായക രംഗത്തേക്ക് വന്നു കഴിയുമ്പം ഒരു കപ്പിത്താനാണല്ലോ. അപ്പോ ഈ കപ്പിത്താനോളം വളർച്ച എനിക്കുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഏറ്റവും വലിയ ഹിറ്റ് ഹിറ്റായി. അപ്പൊ ഈ ഹിറ്റായ ഒരു മുഖ്യധാരാ ചാനൽ മഴവിൽ മനോരമ. അപ്പൊ അത്ര ഒരു മുഖ്യധാരാ ചാനൽ ഈ പടം ഹിറ്റാകാൻ വേണ്ടി അന്ന് ആദ്യത്തെ സംവിധാനം തന്നെയല്ല മറ്റൊരു പരിശീലനം എന്ന് പറയാണ്ട് നമ്മൾ കണ്ടു മനസ്സിലാക്കിയ സംഭവങ്ങൾ മാത്രമേ നമ്മുടെ കൈമുതലായിട്ടുള്ളൂ. ഇവിടെ ഈ പടം ഹിറ്റാകാൻ വേണ്ടി താങ്കൾ ആക്ടർമാര്, നടികള്, നടന്മാര്, അന്ന് ഈ സീരിയൽ രംഗത്ത് പ്രഗത്ഭരായ നടി നടന്മാരെ കൂട്ടുപിടിച്ചോണ്ടാണോ താങ്കൾ വന്നത്? അതെ, സെലക്ഷൻ അങ്ങനെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് ഈ മറകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു കുറെ നാളുകളുടെ സീരിയലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഒരു കൈലുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു നായകൻ നടക്കുന്നതും വീട്ടില് സാധാരണ ഒരു നൈറ്റ് കിട്ടുകൊണ്ട് വീടുകളിൽ നടക്കുകയും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ആളുകളുടെ വേഷവും വേഷത്തിലും മേക്കപ്പിലും എല്ലാത്തിലും നാച്ചുറൽ ഫീല് കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് ചെയ്യാനും അത് ഭയങ്കര ഇഷ്ടം. അതൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോകം ഈ മഞ്ഞുരുകും കാലം എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ ശരിക്കും മഞ്ഞുരുകും കാലം എന്ന് പറയുന്നത്
മഞ്ഞല്ലാതെ വേനൽക്കാലം മനസ്സിൽ വേനൽക്കാലം സൃഷ്ടിച്ച ഒരു കഥയായി. അതുപോലെ നമ്മള് ഉരുക്കിക്കളഞ്ഞു അങ്ങനെ ഉരുക്കിക്കളഞ്ഞ് എന്റെ എനിക്കിപ്പോഴും ഓർമ്മയാണ് എന്റെ വൈഫിന്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഇയാൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്, ഇനി മുതൽ ഞങ്ങൾ ആ സീരിയൽ കാണില്ല എന്ന് പറഞ്ഞ് സൈരിയൽ നിർത്തി വെച്ചു. അത്രയ്ക്ക് ആദരമായിട്ട് കയറി ചെന്നു, അത്രയ്ക്ക് ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് അതിലെ പല ഘട്ടങ്ങളും ഷൂട്ട് ചെയ്യുന്ന തലവസൊക്കെ ഞാൻ ഇങ്ങനെ നെഞ്ചിൽ വേദന എടുത്തിട്ടുണ്ട്. അത്രയും വിഷമിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും പിന്നീട് അടുത്ത പ്രോജക്ട് എങ്ങനെ വന്നെന്ന് പറഞ്ഞല്ലോ, ഇതും യാദൃശ്ചികമാണ്. അത് ഞാന് വളരെ നമുക്ക് വേണ്ടപ്പെട്ട ചന്ദ്രൻ കരകളും ചന്ദ്രൻ കേട്ടുണ്ട് നാടക ഒരു നാടക നടനും നാടകത്തിന്റെ തന്നെ എഴുത്തറിയാവുന്ന സംവിധായകനും എല്ലാം അറിയുന്ന കരകളും ചന്ദ്രൻ എന്ന് പറയുന്ന എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടിയായിരുന്നു. നമ്മളെങ്ങനെയോ ഈ യാദൃശ്ചികമായിട്ട് കണ്ടുപിട്ടി അങ്ങനെ സുഹൃത്തുക്കളായി. ആ സുഹൃത്ത് മരിച്ചു കഴിഞ്ഞപ്പം തിരുവനന്തപുരത്ത് ശ്മശാനത്തിൽ വെച്ചിട്ട് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മറ്റ് ആളുകൾ, ഈ സീരിയൽ മേഖലയിലുള്ള മറ്റാളുകൾ എന്നെ ഞങ്ങൾ സംസാരിക്കുകയും, അപ്പൊ അവര് പുതിയൊരു പ്രൊജക്ട് മനോരമ തന്നെ പുതിയൊരു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നു, പക്ഷെ അത് ഹൊററാണ്, ഇതിന്റെ എതിർദിശയിലുള്ള. അപ്പൊ എനിക്ക് നമ്മുടെ പഴയ ഡയറക്ടർ പത്മരാജൻ സാറ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ എനിക്കിഷ്ടം. കാരണം വെച്ചാൽ ഓരോ കഥയും ഓരോ കഥാസന്ദർഭങ്ങളും വ്യത്യസ്തമായിട്ടുള്ള തലത്തിലേക്ക് പോകുന്ന സംഗതികളെ ചെയ്യാൻ എനിക്കൊരു ഉത്സാഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ഏറ്റെടുത്തു. കാരണം ഇപ്പൊ ഞാൻ ഇത്രയും ആളുകളെ കരയിക്കുന്നതാണ് ചെയ്തെങ്കിൽ പേടിപ്പിക്കാം, ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉണ്ടാകാം. അപ്പൊ നമ്മള് വ്യത്യസ്തമായ റോളുകളുടെ പല കഥാപാത്രങ്ങൾ പോകുന്ന പോലെ തന്നെ സംവിധായകനും അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അതിന്റെ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുക്കുക. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് അധികം തുടർന്ന് പോയില്ല. അത് ഇതിനകത്ത് ഈ സീരിയൽ മേഖലയിലുണ്ട്, സാങ്കേതികമായ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ബിനു ചെയ്യാൻ പോകുന്ന പുതിയ സീരിയൽ അല്ലെങ്കിൽ ഏത് ചാനലിന് വേണ്ടിയാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീ കേരളത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ സീ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ട് മാംഗല്യം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ആയിരുന്നു ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. മാംഗല്യത്തിൽ നിന്നും നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അതിൽ നിന്ന് മാറി. ആ മാറിയെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇതിനകത്ത് ഈ കല കൂടെ കൊണ്ടുപോകാൻ നടക്കുന്നതോടൊപ്പം കുടുംബവും വേണം. അപ്പൊ കുടുംബം കൊണ്ടുപോകാൻ പറ്റാത്ത തലത്തിലേക്ക് ഈ കലയുടെ സൃഷ്ടാക്കൾ, കല കൊണ്ട് ജീവിക്കുന്ന മറ്റുള്ള ആളുകൾ നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമുക്ക് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇത് ഒരു ഇടുക്കിക്കാരന് അത് പിടിച്ചിരിക്കാം. അപ്പൊ ഈ ബിനു ഇപ്പൊ ഇത് പറയുമ്പോഴല്ലോ, ബിനു തന്നെ രംഗത്ത് വരാൻ വേണ്ടി സഹായിച്ച ഒരാളാണല്ലോ ഫൈസൽ അടിമാലി. ഫൈസൽ അടിമാലി ഇപ്പൊ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ നമ്മുടെ മുറിയിൽ വരാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരിക. സത്യം ചേട്ടാ, ഞാൻ ഒരു കാരണവശാലും കുടുംബമുള്ളവനെ ഈ സീരിയലിലോ സിനിമയിലോ അഭിനയിപ്പിക്കാൻ വേണ്ടി വിളിക്കില്ല. വിളിക്കാത്തതിന്റെ കാരണം, ഇത് ഒരു നിരന്തരം ഒഴുകി പോകുന്ന ഒരു സംരംഭമാണ്. അവിടെ വെച്ചിട്ട് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, കുട്ടിക്ക് തലവേദന ഉണ്ട്, ഭാര്യയ്ക്ക് അസുഖമുണ്ട്, ആശുപത്രി പോകാൻ പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ദൂരെയാണല്ലോ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആർട്ടിസ്റ്റുകളെ മനഃപൂർവ്വമല്ല ഈ ഇത്തരം സാങ്കേതികമായിട്ട് ഒത്തിരി ഒത്തിരി കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് ഒഴിവാക്കപ്പെടുന്നു. അത് വളരെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു നയം തന്നെ ബിനു ഇതിന്റെ അകത്ത് സ്വീകരിച്ചതായിട്ടും ബിനുവിന് അനുഭവം ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ. മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പല ആളുകളും എൻ്റെ ഈ അടുത്ത ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ, സുഹൃത്തുക്കൾ മരിച്ചിട്ട് പോലും, എനിക്ക് ബന്ധുക്കൾ പോലും മരിച്ചിട്ട് പോലും പോകാൻ പറ്റാതെ ഞാനിവിടെ വർക്കിന് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം നിന്ന് അങ്ങനെ കുറേ ചെറുതും വലുതുമായിട്ടുള്ള സങ്കടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കിയത് എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം അമ്മ 14 ദിവസം തുടർച്ചയായിട്ട് വിളിക്കാതിരിക്കുന്നു. 14 ദിവസവും എന്റെ കുടുംബമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റാതെ വരുന്നു. ഒരാളെ കുറിച്ചും ഒരറിവും ഇല്ലാതെ വരുന്നു. വേറെ ഒന്നല്ല, പ്രളയം നടന്ന സമയത്ത് ഞാൻ ഭ്രമണം എന്ന് പറയുന്ന സീരിയല്, എന്റെ 3rd സീരിയല്, അതും ഹിറ്റായിരുന്നു. ഭ്രമണം എന്ന് പറയുന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ ഷൂട്ട് നടന്നോണ്ടിരുന്നു, അത് മനോരമ. അങ്ങനെ അതില് നമുക്ക് ഡെയിലി എപ്പിസോഡ് വിടണം. പക്ഷെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടും വരുന്നൊരു ഏറ്റവും വലിയ, അതും സീരിയൽ സംവിധായകനെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്. ഈ കൃത്യസമയത്ത് നമ്മൾ എടുത്തു കൊടുക്കുന്ന മെറ്റീരിയൽ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അത് എയർ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നാളെ പനിയാന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. നമ്മൾ നിരന്തരം കാലൊടിഞ്ഞിരുന്നപ്പോ പോലും ഞാൻ ആ കാലും വെച്ചുകൊണ്ട്, കാല് കസര വെച്ചുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അത് നമുക്ക് അതിന് ആ വർക്കിനുള്ള ഇഷ്ടം കൂടിയാണ്. അപ്പോൾ ഈ പ്രളയം വന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. അപ്പോഴാണ് അമ്മയ്ക്കുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു മകൻ കലാകാരനാണെങ്കിൽ പോലും അയാൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പൊ അകൽച്ച സ്വാഭാവികമാണ്, അമ്മയെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ അതിസ്വാഭാവിക, കാരണം നമ്മുടെ പ്രൊഫഷനെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഭാഗ്യം ഉണ്ടായാലും ഇപ്പോഴായാലും അമ്മ വിളിച്ചിട്ട് എന്നോട് എടാ നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയും, നീ എവിടെയാന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞ ലൊക്കേഷനാ, എന്നാ ശരി. അപ്പൊ എന്റെ വർക്കിനെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താനായിട്ട് എന്നെ ഫാമിലിയിലെ ഒരാള് പോലും തയ്യാറല്ല. അപ്പൊ പൂർണ്ണമായിട്ട് അഴിച്ചുവിട്ടിരിക്കുന്നു. ആ പ്രോത്സാഹനം നമുക്ക് ഇന്നും ഒരു കരുത്തായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നമ്മള് ഇപ്പൊ നിലവിൽ പുതിയൊരു സംരംഭം, പുതിയ സീരിയൽ, അത് ഏത് ചാനലല്ല, അത് സീകേരളം തന്നെയാണ്. അതിന് സ്നേഹപൂർവം എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന്റെ കുറച്ച് എപ്പിസോഡ്സ് മാത്രം, തുടക്കത്തിൽ മാത്രമുള്ള കുറച്ച് എപ്പിസോഡുകൾ മാത്രം എടുക്കാനായിട്ടാണ് ഞാൻ ഏറ്റിരിക്കുന്നത്. കാരണം വെച്ചാൽ അത് യഥാർത്ഥത്തിൽ സുധീഷ് ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ശൃംഗാരവേലൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന്റെ പ്രൊജക്റ്റ് ആണ്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില് ഈ ശൃംഗാര സുധീഷ് ശങ്കറിന്റേതായിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ് ഇത്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് പുതിയൊരു സിനിമയുടെ കാര്യത്തിന്. വളരെ ആദർശികമായിട്ട് വന്നിട്ട് സിനിമയുടെ സാങ്കേതികത്വം അല്ലെങ്കിൽ ചാനലിന്റെ സാങ്കേതികത്വം ഒന്നും കൈമുതലല്ലാത്ത, കയ്യക്ഷരം മാത്രം കൈമുതലായിട്ട് വന്ന് അത് ജോയിസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ വളർന്നു വന്ന് ഇപ്പോൾ ഒരു മുഖ്യധാരയിൽ വേറെ സീരിയലിന്റെ വർക്കിൽ നിർത്തി നിൽക്കുക. ഈ ജോയിസിയായിട്ട് അടുത്ത എന്തെങ്കിലും പ്രോജക്ട് ഉണ്ടോ? ഇനി ഉണ്ട്, അതെന്താണ്? അത് ഉടനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അതെന്താണ്? അത് ഏത് ചാനലാണ്? തന്നെ വലിയ അദ്ദേഹം എഴുതിയിട്ടുള്ളതിൽ അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു നോവലുണ്ട്. ആ നോവലാണ് ഏഷ്യാനെറ്റിലാണ് വരാൻ പോകുന്നത്. ഏഷ്യാനെറ്റ്. ഇതിപ്പോ മാഷം പറയുമ്പോൾ ഞാനൊരു ഗ്രഹാതിരത്വത്തിലൂടെ പണ്ട് നമ്മുടെ മഞ്ഞിലാസ് എന്ന് പറഞ്ഞൊരു ബാനർ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. അപ്പൊ എം ഒ ജോസഫ് നിർമ്മാണം, സംവിധാനം കെ സേതുമാധവൻ, തിരക്കഥ തോപ്പിൽ ഭാസി, അതിന്റെ കഥ തകഴി, ഇങ്ങനെ വരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. പിന്നെ സത്യൻ പ്രനസീർ ഷീല അങ്ങനെ അഭിനയിക്കുന്ന ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഈ ഒരു കോമ്പിനേഷൻ, അതായത് ബിനു വെള്ളത്തോൽ ജോസി, ഈ ഒരു കൂട്ടുകെട്ടിൽ മലയാള സീരിയൽ രംഗത്ത് ഒരു സ്ഫോടനാത്മകമായ സംഭവം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടയ്ക്ക് അവസാനം വേറെ ഒരു പ്രത്യേക ഒരു ചോദ്യം ഉള്ളത്, സിനിമ ഈ കലാമാധ്യമങ്ങളിൽ ഏറ്റവും വലിയ ഒരു മാധ്യമമാണ് സിനിമ. സീരിയൽ രംഗത്തുനിന്നും സിനിമാ രംഗം എന്ന് പറയുന്ന ആ വലിയ മാധ്യമത്തെ കൈയടക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം യാതൊരുവിധ സ്വപ്നങ്ങളും ഇല്ലാതെ ജീവിതത്തിലെ നമ്മളെ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന വിധിയിലൂടെ നമ്മൾ ഓരോ ഘട്ടങ്ങളിലൂടെ യാദൃശ്ചികം വീണ്ടും യാദൃശ്ചികം യാദൃശ്ചികമായിട്ട് നമ്മൾ ഓരോന്നും ഈ ഒരു നിലയിൽ വരെ ഞാൻ എത്തി. ഇനി ശരിക്കും ഞാൻ സ്വപ്നം കാണുന്നുണ്ട് സിനിമയെ. ആ സിനിമയെ സ്വപ്നം കാണുന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു സിനിമ, വെള്ളത്തൂലുകാരൻ ചെയ്ത സിനിമ എന്ന അഭിമാനത്തോടെ എല്ലാ വെള്ളത്തൂലുകാർക്കും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ളൊരു നല്ലൊരു സിനിമ. ഇപ്പൊ വസന്തത്തിന്റെ ഇടിമുഴക്കം കേട്ട നാടാണ് വെള്ളത്തൂൽ. ജലതരംഗം, ഇപ്പൊ ജലഭീരങ്കിയൊക്കെ മുഴക്കി എന്നൊക്കെ നമ്മൾ പത്രക്കാർ ഹെഡ്ലൈൻ എഴുതുന്ന ഒരു വയനാട് ദുരന്തമൊക്കെ അങ്ങ് നടന്നിട്ടിരിക്കുക. വെള്ളത്തൂലുകാരനെ പറ്റി ഇപ്പോൾ ഒരു ജലത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. പെൻസ്റ്റോക്ക് ദുരന്തം പോലെ അനേകം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി ഒത്തിരി ചെറുപ്പക്കാർ നഷ്ടപ്പെട്ട ഒരു ദേശമാണ് വെള്ളത്തൂൽ. ആ വെള്ളത്തൂലിലെ അവശേഷിപ്പുകളാണ് നമ്മളൊക്കെ. അപ്പൊ ഈ വെള്ളത്തൂവലിന്റെ ശബ്ദം, ഹൈറേഞ്ചിന്റെ ശബ്ദം, ഹൈറേഞ്ചിന്റെ കുളിർമ കാട്ടരുവികളും ഇവിടുത്തെ മനുഷ്യ ഇവരുടെ വേദനകളും, കുടിയേറ്റം, കുടിയേറ്റത്തിന് ശേഷം വന്ന കാലാവസ്ഥ വ്യതിയാനം, ഇങ്ങനെ ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണോ മനസ്സിലുള്ളത്? അത് കൃത്യമായിട്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ സിനിമയിൽ, പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതൊന്ന് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പൊ നടക്കുന്നത്. ഇടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബം. കുടുംബം, ഞാന് എന്തൊക്കെയായാലും എന്റെ ഫാമിലിയിൽ തന്നെ എല്ലാവരും കലാകാരന്മാരാണ്. അപ്പോൾ ഒരു കലാകുടുംബത്തിൽ തന്നെ ഒരു കലാകാരിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കുളപ്പാറ എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമം, അവിടെയുള്ള അച്ഛന്റെ അമ്മയുടെയും മകളായിട്ട് ശ്രീജ. ശ്രീജയാണ് ശ്രീജ. ഇപ്പൊ ശ്രീജ, ശ്രീജ ശരിക്കും ബി എ ചെമ്പൈ മ്യൂസിക് കോളേജിൽ നിന്നും ബി എ പഠിച്ച് പാസ്സായി വന്നിട്ടുണ്ട്. അവളിപ്പോ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് സരിഗമപ്പയിലൊക്കെ ക്ലാസ് എം ജി ശ്രീകുമാറിന്റെ. പിന്നീട് ആദ്യത്തെ കുറെ കാലം മുത്തൂറ്റ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം, അതായത് അച്ഛനും അമ്മയ്ക്കും വയ്യാതായതിന്റെ റീസൺ കൊണ്ട് അവരെ നോക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് കുട്ടികള്, മൂത്ത മകളുടെ പേര് നിവേദിത, അവള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു, കുഞ്ഞാറ്റ എന്ന് ഞങ്ങളെ ചുരുക്കി വിളിക്കുന്നു. ഇളയാള് നിരുപമ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, കിങ്ങിണി
ഏലും ബിനുവിൻ്റെ യാത്രക്കിടയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടി, ഇത്രയും സമയം നമ്മൾ ഈ ഹോട്ടലിൻ്റെ മുറിയിലുള്ളിൽ പിടിച്ചിരുത്തി, ഇത്ര നേരം നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഗ്രഹാതുരത്വം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദിവസങ്ങളോളം സംസാരിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാവും. രണ്ട് ദിവസം തീരില്ല, നമുക്ക് തൽക്കാലം അവസാനിപ്പിച്ചാലോ. ഇടുക്കിയുടെ ഒരു ഭൂപ്രദേശമാണ്, ഒരു കലാദേശം എന്ന് വേണി വിളിക്കാവുന്ന സ്ഥലമാണ് വെള്ളത്തൂൽ. വെള്ളത്തൂലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. വസന്തത്തിൻ്റെ ഇടിമുഴക്കം, വെള്ളത്തൂൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞ നക്സൽ നേതാവ് ഒക്കെ രൂപം കൊണ്ട സ്ഥലമാണ്. അതോടൊപ്പം തന്നെ അനേകം എഴുത്തുകാരും കലാകാരന്മാരും കലാകാരികളും വളർന്നു വന്ന ദേശമാണ് വെള്ളത്തൂൽ. ആ വെള്ളത്തൂലിൻ്റെ പ്രതിനിധിയായി സീരിയൽ രംഗത്ത് ചെന്ന് തനതായ ഒരു വ്യക്തിത്വം രൂപീകരിച്ച, സൃഷ്ടിച്ചെടുത്ത, അതോടൊപ്പം തന്നെ ഇടുക്കിക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് കയ്യക്ഷരം എന്നുള്ള ഒരു മഹാപ്രതിഭയുടെ ഉടമയാ കൂടിയായ ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട സംഭാഷണം കേട്ട പ്രിയപ്പെട്ട കലാകാരൻ ബിനു വെള്ളത്തൂൽ. അങ്ങനെ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഏറ്റവും സ്വീകാര്യമായ കഥകൾ പറഞ്ഞു തരുന്ന, ജീവിതത്തിൻ്റെ മണിച്ചപ്പ് തുറക്കാവുന്ന, ജീവിതത്തിൻ്റെ ആഴമായ ദേശങ്ങൾ കാണിച്ചു തരുന്ന കഥകളുമായി വരുന്ന ഈ പ്രിയപ്പെട്ട കലാകാരനോട് ഒത്തിരി പ്രതീക്ഷകളോടെ ഇടുക്കി വോയിസിൻ്റെ ഹൃദയംഗമമായ, സ്നേഹമായ, ഹൃദയം തൊട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ബിനുവിൽ നിന്ന് നല്ലൊരു സിനിമ അത് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.